അൻപത് വർഷം മുമ്പ് കൽമഴുവായിരുന്നു കണ്ണൂരിലെ കൊലയാളികൾ ഉപയോഗിച്ചിരുന്നതെങ്കിൽ സർജിക്കൽ ബ്ലേഡ് ആണ് കണ്ണൂരിലെ കൊലയാളികളുടെ ഏറ്റവും പുതിയ ആയുധം. ഇര കൊല്ലപ്പെട്ടതിന്റെ ചീത്തപ്പേരൊഴിവാക്കാൻ കഴിഞ്ഞ ഏതാനും മാസങ്ങളായി കാൽമുട്ടിന് താഴെ വെട്ടിപ്പരിക്കേൽപ്പിക്കുക എന്ന പുതിയ രീതിയും കണ്ണൂരിൽ പരീക്ഷിക്കുന്നു. ചുഹൈബിന്റെ ശരീരത്തിലേറ്റ 37 വെട്ടുകളിൽ ഏറെയും കാലുകൾക്കായിരുന്നു. കഴിഞ്ഞ ഏതാനും മാസങ്ങളായി CPM BJP കണ്ണൂരിൽ പരീക്ഷിക്കുന്ന പുതിയ മുറയാണിത്. അക്രമത്തിൽ ഇര മരിച്ചാൽ രാഷ്ട്രീയമായ തിരിച്ചടിയാകുമെന്ന കണക്കൂട്ടലാണ് കാരണം. പക്ഷേ ക്രൂരമായ ഈ ഔദാര്യം പല ഇരകളെയും ചോരവാർന്നുള്ള മരണത്തിലേക്കാണ് നയിക്കുന്നത്. 2016 CPM പ്രവർത്തകനായ ഓണിയൻ പ്രേമനെ BJP കൊന്നത് കാലുകൾക്ക് താഴെ വെട്ടിപ്പരിക്കേൽപ്പിച്ചായിരുന്നു. പക്ഷേ ഇര രക്ഷപ്പെടരുതെന്ന് നിശ്ചയിച്ചു ഉറപ്പിച്ചെത്തുമ്പോൾ ഒരു ദാക്ഷിണ്യവും കാണിക്കാറില്ലതാനും. ഓടാതിരിക്കാൻ വേണ്ടിയിട്ട് കാലിൻ്റെ ആ ഭാഗത്താണ് വെട്ടിവർ, വെട്ടിൻ്റെ പുറത്താണ്. ചിലപ്പോൾ കഴുത്തിനൊക്കെ അതുപൂർവ്വമായിട്ട്, എന്നാലും ശരി, ശരീരത്തിൽ അധികം മരണവും സംഭവിക്കുന്ന രക്തം വാർന്നു പോയിട്ട്. ഏതാനും വർഷം മുമ്പ് ഏഷ്യാൻ ന്യൂസ് പകർത്തിയ കണ്ണൂരിലെ ഒരു പാർട്ടി ഗ്രാമത്തിൽ സ്റ്റീൽ ബോംബ് ഉണ്ടാക്കുന്ന ദൃശ്യങ്ങളാണിത്. ആണിയും കുപ്പിച്ചിലും ബ്ലേഡുമൊക്കെ നിറച്ചുണ്ടാക്കുന്ന ഇത്തരം ബോംബുകളെ ഇപ്പോൾ അക്രമികൾ തന്നെ കൈയൊഴിഞ്ഞതായി പോലീസ് പറയുന്നു. ഏറ്റവും ഒടുവിലായി ബോംബ് നിർമ്മാണത്തിനിടെ പൊട്ടിത്തെറിയിൽ കോട്ടയം പോയിലെ BJP പ്രവർത്തകൻ ദീക്ഷിത് മരിച്ചതോടെ പ്ലാസ്റ്റിക് ബോട്ടിലുകളും ഐസ്ക്രീം ബോളുകളുമാണിപ്പോൾ ബോംബുണ്ടാക്കാൻ കണ്ണൂരിലെ അക്രമികൾക്ക് പ്രിയം. 1969 വാടിക്കൽ രാമകൃഷ്ണനെ കൊന്നത് കൽമഴു കൊണ്ടായിരുന്നുവെങ്കിൽ ഇപ്പോൾ കുടകിൽ നിന്ന് കൊണ്ടുവരുന്ന വടിവാളുകളാണ് പ്രധാന ആയുധം. EP ജയരാജൻ വധശ്രമത്തിൽ റിവോൾവർ ഉപയോഗിച്ചു എന്നത് മാത്രമായിരുന്നു ഒരു മാറ്റം. സമീപകാലത്ത് പോപ്പുലർ ഫ്രണ്ട് നടത്തുന്ന അക്രമങ്ങളിൽ സർജിക്കൽ ബ്ലേഡ് ഉപയോഗിക്കുന്നത് മാരകമായി മുറിവേൽപ്പിക്കാൻ തന്നെ. കണ്ണൂരിൽ ആയുധങ്ങളെ മാറുന്നുള്ളൂ, മനസ്സിന് ഒരു മാറ്റവുമില്ല. ഷാജഹാൻ, ഏഷ്യാനെറ്റ് ന്യൂസ്, കോഴിക്കോട്.